പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 9-ാം തീയതി ഈശോമിശിഹായുടെ ദിവ്യഹൃദയത്തിൻ്റെ ദയ. മിശിഹായ്ക്ക് നമ്മെ സഹായിക്കുന്നതിനും ഒരു ക്ഷണത്തിൽ നമ്മുടെ മുറിവുകൾ സകലതും സുഖപ്പെടുത്തുന്നതിനും തീരുമാനിച്ചുള്ള പക്ഷം ദൈവ സ്വഭാവത്തിൽ തനിക്ക് ശക്തിയുണ്ടായിരുന്നുവെന്നത് സംശയമില്ലാത്ത സത്യം തന്നെ. എന്നാൽ മനുഷ്യരുടെ നേരെയുള്ള സ്നേഹാധിക്യത്താൽ നമുക്ക് വേണ്ടി പാടുപെടുവാനും കഷ്ടാനുഭവങ്ങൾ സഹിപ്പാനും ദൈവ സ്വഭാവത്തിൽ തനിക്ക് പാടായികയില്ല എന്നറിഞ്ഞ് മനുഷ്യ സ്വഭാവമെടുക്കുകയും സകല അപമാനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് ഏറ്റവും വ്യാകുലത നിറഞ്ഞ സ്ലീവാമരണം സഹിക്കുകയും ചെയ്തു. ഓ പാപവും വഞ്ചനയും നിറഞ്ഞ എൻ്റെ ആത്മാവേ, നിന്റെ ജീവിതകാലത്തിൽ നീ സഹിച്ചിട്ടുള്ളതും ഇനിമേൽ സഹിപ്പാൻ പാടുള്ളതുമായ സകല ദുഃഖ ദുരിതങ്ങളും നിന്റെ കൺമുമ്പാകെ നീ വയ്ക്കുക. നിന്റെ ഈ ദുഃഖാനർത്ഥങ്ങൾ എല്ലാം ഈശോമിശിഹായുടെ ദിവ്യഹൃദയം അനുഭവിച്ച വ്യാകുലതകളോട് താരതമ്യപ്പെടുത്തിയാൽ നിന്റേത് വളരെ ലഘുവാണെന്ന് കാണപ്പെടും. നീ ദാരിദ്ര്യത്താൽ വലയുന്നുവെങ്കിൽ സർവലോകത്തിൻ്റെ സൃഷ്ടാവും ഉടയനുമായ മിശിഹ നിന്നേക്കാൾ ദാരിദ്ര്യം അനുഭവിച്ചുവെന്ന് ചിന്തിക്കുക. നീ അപമാനങ്ങളെ സഹിക്കുന്നുവെങ്കിൽ സകലമോക്ഷവാസികളുടെയും സ്തുതിസ്തോത്രങ്ങൾക്കും യോഗ്യനായ മിശിഹായുടെ ദിവ്യഹൃദയം നീച പുഴുവായിരിക്കുന്ന നിന്നേക്കാൾ അപമാനിക്കപ്പെട്ടുവെന്ന് വിചാരിക്കുക. നീ ശരീരപീഡകളാൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ പാപത്തിൻ്റെ നിഴൽ പോലെ തീണ്ടാത്ത മിശിഹ തൻ്റെ തിരുശരീരത്താൽ പറഞ്ഞൊപ്പിപ്പാൻ വഹിയാത്ത പീഡകൾ അനുഭവിച്ചുവെന്ന് നീ ഓർക്കുക. നിന്റെ ആത്മാവ് ഭയത്താലും മനോപീഡകളാലും മനോദുഃഖത്താലും ഞെരിക്കപ്പെടുന്നുവെങ്കിൽ മിശിഹായുടെ ദിവ്യഹൃദയം ഗെത്സെമൻ എന്ന തോട്ടത്തിൽ അറുതിയില്ലാത്ത ആത്മവേദനകളെയും ഭയം മനക്ലേശം മുതലായവ തുകളുടെയും മനുഷ്യനാലും മാലാഖയാലും പറഞ്ഞൊപ്പിപ്പാൻ സഹിക്കാത്ത വിധത്തിൽ അനുഭവിച്ചുവെന്ന് നീ സ്മരിക്കുക. ഈ പ്രസ്താവിച്ചതിന്മേൽ ശ്രദ്ധയോടെ ഓർത്ത് ധ്യാനിക്കുന്നുവെങ്കിൽ നീ അനുഭവിക്കുന്നവ സകലതും ലഘുവും നിസ്സാരവുമെന്ന് ഏറെ പ്രയാസം കൂടാതെ ബോധപ്പെടുന്നതാണ്.
എന്നു മാത്രമല്ല നീ വേണ്ടും വണ്ണം നിൻ്റെ ജീവിതകാലത്തെ പരിശോധിക്കുന്നുവെങ്കിൽ നീ അനുഭവിക്കുന്നവയെല്ലാം നിൻ്റെ ദോഷങ്ങളുടെ പ്രായച്ചിത്തം എന്നുകൂടെയും ഏറ്റവും എളുപ്പത്തിൽ ഗ്രഹിക്കുകയും ചെയ്യും. മിശിഹായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്നവയാകട്ടെ നിൻ്റെ രക്ഷമേലുള്ള ആഗ്രഹത്തെ പ്രതിയും നിന്നെ അവിടുന്ന് എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഗ്രഹിപ്പിപ്പാവനും നിൻ്റെ സംശയങ്ങളിലും ദുഃഖങ്ങളിലും ധൈര്യവും ശരണവും തന്ന് തൻ്റെ പക്കലേക്ക് നിന്നെ ക്ഷണിക്കുന്നതിനും വേണ്ടിയാവുന്നു. ഹാ എൻ്റെ ആത്മാവേ, ഒന്നുകൊണ്ടും നീ ഇളകാതെ ഈ ദിവ്യഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ സ്ഥിരമായി നിന്നുകൊള്ളാമെന്ന് ഉറപ്പായി പ്രതിജ്ഞ ചെയ്തുകൊള്ളുക. പുതുമ തിരുഹൃദയഭക്തിയായ ഒരു പ്രഭി ദിവസേന ആദ്യമായി കാണുന്ന ആളിന് ഒരു തിരുഹൃദയ ഉത്തരയും ദാനം ചെയ്യുകയെന്ന സത്കൃത്യം പതിവായി അനുസരിച്ച് വന്നു. 1899 മിഥുനമാസത്തിലെ ഒരു വെള്ളിയാഴ്ച ഒരു തരം കനികൾ വിൽക്കുന്നവനായ ഒരാൾ ഇവരുടെ വാസസ്ഥലത്ത് ഒന്നാമതായി പ്രവേശിക്കയിൽ ക്രമപ്രകാരം ഒരു തിരുഹൃദയ ഉത്തരയും എടുത്ത് ദാനമായി കൊടുത്തു. അയാൾ ഈ ദാനം കണ്ട് അത്ഭുതപ്പെട്ടുവെങ്കിലും ഈ ഉത്തരയും കഴുത്തിൽ ധരിച്ചു കൊള്ളണമെന്ന് പ്രഭു പറഞ്ഞതിനാൽ അപ്രകാരം സമ്മതിച്ച് പിരിയുകയും ചെയ്തു. കുറെ കഴിഞ്ഞ ശേഷം ഇയാൾ വീണ്ടും വന്ന് പ്രഭുവെ തനിച്ച് കാണണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ തനിയെ കണ്ട് സംഭാഷണം ചെയ്യണമെന്നുള്ള അപേക്ഷ അത്ര ക്രമമായിട്ടുള്ളതല്ലതെന്ന് തോന്നുകയാൽ ആദ്യം അപേക്ഷ സ്വീകരിച്ചില്ല. ഇയാൾ ഇതുകൊണ്ട് അധൈര്യപ്പെടാതെ അവരെ കാണണമെന്ന് മുട്ടിപ്പായി അപേക്ഷിച്ചതിൽ പ്രഭു സ്വമാതാവും ഒന്നിച്ച് ഇയാളെ കാണുവാൻ വന്നു. മാതാവിനെ കുറേ ദൂരെ നിർത്തിക്കൊണ്ട് ഇയാളുടെ പക്കലേക്ക് അടുത്തു വരികയിൽ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവർ വിസ്മയിക്കത്തക്ക വണ്ണം ഇയാൾ ആ മുറിയുടെ വാതിൽ അടച്ചതിൻ്റെ ശേഷം ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എന്നെ ഒരു മഹാപാതകത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയെ കൊന്നുവച്ച് അടുത്ത തീവണ്ടിക്ക് ഈ സ്ഥലം വിട്ട് പോകണമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ തിരുഹൃദയ ഉത്തരയും എൻ്റെ കഴുത്തിൽ ധരിച്ച ഉടനെ എനിക്ക് വലിയ ഹൃദയത്തുടിപ്പ് തുടങ്ങി. ഇതിനാൽ ഈ പാതകം ചെയ്യുന്നത് ഉചിതമല്ല എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ നിശ്ചയിച്ചുറച്ചു. എൻ്റെ ഭാര്യയെ ഇതുവരെയും എൻ്റെ ഭവനത്തിൽ തന്നെ ഒരു മുറിയിൽ ഞാൻ പൂട്ടിയിട്ടിരിക്കുന്നു. നിങ്ങൾ വന്ന് അവളെ തുറന്നുവിടണമെന്ന് അപേക്ഷിക്കുന്നു. പ്രഭു ഈ സംഭവം കേട്ട് ഭ്രമിച്ചുപോയി. ഇതിൻ്റെ ശേഷം നിർഭാഗ്യത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവസഹായം അപേക്ഷിക്കുകയും അയാൾക്ക് സദുപദേശം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടും ആദ്യം ഫലിച്ചില്ല. കടശി ഒരു നല്ല കുമ്പസാരം കഴിക്കാമെന്ന് സമ്മതിക്കുകയും ഭക്തനായ ഒരു പട്ടക്കാരൻ്റെ പരിശ്രമത്താൽ ഒരു ധ്യാനം കഴിക്കുകയും അന്നു മുതൽ ഒരു ഭക്തനായി ജീവിക്കുകയും ചെയ്തു. ഈശുമിശിഹായുടെ വല്ലഭത്വത്തിന് കുറവ് എപ്പോൾ ഉണ്ടാകുമോ അപ്പോൾ മാത്രമേ നമുക്ക് അവിടുത്തെ സഹായത്തിൻ്റെ പോരായ്മ ഉണ്ടാകുകയുള്ളൂ എന്ന് തിരുഹൃദയ ഭക്തിയുടെ പ്രാരംഭയായ മാർഗരീത്ത മറിയ പറഞ്ഞു വരുന്നത് എന്തുമാത്രം വാസ്തവമെന്ന് ഈ അത്ഭുത സംഭവം കൊണ്ട് തെളിയുന്നുണ്ടല്ലോ. എന്ന് തന്നെയുമല്ല, പാപികൾ ഈ ദിവ്യഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ ഉറവയെയും അളവറ്റ സ്നേഹത്തെയും കണ്ടെത്തുമെന്നുള്ള വാഗ്ദാനവും എത്രയോ വ്യക്തമായി ദൃഷ്ടാന്തപ്പെട്ടിരിക്കുന്നു. ജപം. കരകാണാത്ത കരകാണാത്ത കൃപാസമുദ്രമായ കൃപാസമുദ്രമായ ഈശോയുടെ തിരുഹൃദയമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അർഹതിയില്ലാത്തതെന്നും സകല ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹത്തിന്റെ മഴയെ ഇടവിടാതെ വർഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അറിയുന്നതിനാൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ എന്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും
സകല വസ്തുക്കളെയും പൂർണ്ണമായി അങ്ങേക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായി ആദരിക്കണമേ. സകല ദുർമതങ്ങളും നിർമൂലമായി എല്ലാവരും അങ്ങേ ഏക സത്യതിരുസഭയെ അറിഞ്ഞ് ഏകയുടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തിയരുളണമേ. നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസിയായ എന്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരപ്രസാദങ്ങളും അങ്ങേ വല്ലഭമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് നീ വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കനിയണമേ കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലീശാ ദിവ്യാനുഗ്രഹമേ ഗണമേ, നരരക്ഷകനാം മിശിഹായി ദിവ്യാനുഗ്രഹമേ ഗണമേ. വിശുദ്ധി വിരിയും പാദകളിൽ ചരിച്ചുനാഥനു സാമോദം, നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാൽ, കുരിശിൻ പാദ പുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹന ദീപം നീ, ധരയുടെ ശാശ്വത തീർത്തൊരു ദീപവുമാൻ മാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനയത്തിൻ തിരുദർപ്പണമേ, ശാന്ത ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മീശമേനാഥ, പാപം പൊറുക്കണമേ നാഥ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ക്ഷമി നാഥ, പ്രാർത്ഥന കേൾക്കണമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മീശമി നാഥ, സർവവല്ലഭനും നിത്യനുമായ സർവേശ്വര, അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി ഇദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും തൃക്കൺപാർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവവുമായ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ യേശുമിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയല്ലേണമേ. ആമേൻ. സുകൃതജപം. ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ കൃപയായിരിക്കണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ കൃപയായിരിക്കണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. സൽക്രിയ. നിന്റെ ആത്മാവിന്റെ സ്ഥിതി നല്ലവണ്ണം ഗ്രഹിക്കുന്നതിനായി ആത്മശോധന ചെയ്യുക.
इंदा